നമസ്കാരം. നവകേരള സദസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നേതാക്കൾ തമ്മിൽ കൊമ്പ് കോർത്ത് മുന്നേറുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ശക്തമായ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതോടെ പിന്നാലെ കൂട്ടത്തോടെ ഇടത് നേതാക്കൾ സതീശനെതിരെ പാഞ്ഞടക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി. സതീശനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. യൂത്ത് കോൺഗ്രസിനെ അവരുടെ പ്രതാപകാലത്ത് പോലും പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ ഇപ്പോൾ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം. ഭീരുവായ മുഖ്യമന്ത്രി എന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്കായിരുന്നു പിണറായി വിജയന്റെ ഈ മറുപടി. തനിക്ക് സതീശന്റെ അത്ര ധൈര്യമില്ല എന്ന് പരിഹാസ രൂപേണ പറഞ്ഞ മുഖ്യമന്ത്രി തനിക്ക് ഭയമുണ്ടോ എന്ന് കെ പി സി സി പ്രസിഡന്റ് സുധാകരനോട് ചോദിച്ചാൽ അറിയാമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നവകേരള സദസ്സിന്റെ വിജയം ചിലരിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. കല്യാശ്ശേരിയിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആയിരത്തിലധികം ആളുകൾ നിൽക്കുന്ന ഒരു കവലയിൽ രണ്ട് ചെറുപ്പക്കാർ കരിങ്കുടിയുമായി ബസ്സിന് മുന്നിലേക്ക് ചാടി വീണു. അവിടെയുള്ള ചില ചെറുപ്പക്കാർ ഇവർ അപകടത്തിൽ പെടുമെന്ന് കണ്ട് ചാടി വീണവരെ തള്ളിമാറ്റി. തള്ളിമാറ്റിയില്ലെങ്കിൽ എന്താകും സംഭവിക്കുക? അവരുടെ ജീവൻ രക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയല്ലേ? അത് മനുഷ്യത്വപരമായി ചെയ്യുന്നതല്ലേ? എന്തിനായിരുന്നു പ്രതിഷേധം? നവകേരള സദസ്സിൽ എന്താണ് പ്രതിഷേധിക്കാനായി ഉള്ളത്? പ്രതിഷേധം ആസൂത്രണം ചെയ്ത ആൾ തന്നെ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. 2200 പോലീസുകാരുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന യാത്രയാണ് ഇതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഈ നവകേരള യാത്ര ഒരു സാധാരണ ബസ്സിലാണ് പോകുന്നത്. സാധാരണ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പോലീസ് വണ്ടിയാണ് അതിന് മുന്നിലുള്ളത്. അതിന് മുന്നിൽ വഴി കാണിക്കാനുള്ള പോലീസ് വണ്ടിയുണ്ട്. പിന്നിൽ സാധാരണ നിലയ്ക്ക് എന്റെ കൂടെയുള്ള ഒരു വണ്ടിയുണ്ട്. അതിന്റെ പിന്നിൽ മറ്റൊരു വണ്ടിയുമുണ്ട്. ഇതാണ് 2200 പോലീസുകാർ എന്ന് പറയുന്നത്. വാഹനത്തിനു നേരെ അടിക്കുന്ന നില വന്നപ്പോൾ കൊല്ലത്തൊരു വണ്ടി കൂടുതലായി വന്നു. എന്തിനാണ് ഇത്ര വലിയ അപവാദം പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിക്കുന്നത്? 4 വാഹനങ്ങളിൽ ക്രിമിനലുകൾ എന്റെ കൂടെ സ്വയരക്ഷയ്ക്കുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എനിക്ക് സതീശനോട് പറയാനുള്ളത്, കുറച്ചു കാലമായല്ലോ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ട്. പൊതുപ്രവർത്തനം ആരംഭിച്ച ശേഷം എനിക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളാണ് ഞാൻ. അത് തടയാൻ നോക്കിയവരൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നടന്നിട്ടില്ല. അതൊന്നും പോലീസ് സംരക്ഷണത്തിൽ പോയതല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് പോയതാണ്. അതിനൊന്നും വലിയ തോതിൽ മറ്റൊരു സംരക്ഷണത്തിന് വല്ലാത്ത ആവശ്യമില്ല എന്നത് അദ്ദേഹം മനസ്സിലാക്കിയാൽ നല്ലത്. ഭീരുവായ മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം എന്നെ വിശേഷിപ്പിച്ചത്. ഞാൻ സതീശന്റെ യാത്ര ധീരതയുള്ള ആളാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. അത് സമൂഹം വിലയിരുത്തട്ടെ. സതീശൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഭീരുവോ അല്ലാതാവുകയോ ചെയ്യുന്നില്ല. നാണമുണ്ടോ ഭീരുവായ മുഖ്യമന്ത്രിക്കെന്ന് ഇന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ നാണിക്കേണ്ടതായ എന്ത് കാര്യമാണ് എന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് സതീശൻ വ്യക്തമാക്കേണ്ടതായിരുന്നു. ക്രിമിനലുകളുടെ കൂടെ സഞ്ചരിക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ ഭയന്നിട്ടാണോ എന്നതാണ്. ഞാനതിന് മറുപടി പറയുന്നില്ല. സതീശന്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു. ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗുണ്ടകൾ അക്രമം അഴിച്ചു വിട്ടിരുന്ന ഒരു കാലം. ആ കാലത്തും ഞാൻ അതിലെയൊക്കെ നടന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കോ സതീശ. എന്റെ നേരെ വെടിയുതിർത്ത സംഭവവും ഉണ്ടായിട്ടുണ്ട്. അന്നും ഞാൻ അതിലൂടെ തന്നെ നടന്നു പോയിട്ടുണ്ട്. ആ കാലത്ത് തന്നെ എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതൊരു ക്രിമിനൽ താവളമായിരുന്നു. നിങ്ങൾ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനലുകളുടെ മുന്നിലൂടെ ഒറ്റയ്ക്ക് തന്നെ നടന്നു പോയിട്ടുണ്ട് എന്ന് സതീശൻ മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസിനെ ആ പ്രതാപകാലത്ത് ഭയപ്പെട്ടിട്ടില്ല. പിന്നെ ഇപ്പോ എന്ത് പ്രതാപമാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് വല്ലാതെ മേനി നടിക്കാൻ പുറപ്പെടേണ്ട. കോൺഗ്രസുകാരുടെ കരിങ്കുടി കാണിക്കുമ്പോൾ 1000 പോലീസുകാർക്കിടയിൽ ഞാൻ മറയുമെന്നും 1000 പേർ വന്നാൽ ഞാൻ സംസ്ഥാനം വിടുമെന്നുമാണ് പറയുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ആരെയാണ് ഞങ്ങൾ ഭയപ്പെടേണ്ടത്? എന്താണ് ഇവിടെ പ്രതിഷേധിക്കാനായി ഉള്ളത്? എന്റെ മനസ്സ് ക്രിമിനൽ സ്വഭാവമുള്ളതാണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, സതീശനല്ല. മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം. ആ സ്നേഹത്തിലൂടെ കൂടുന്ന കൂട്ടായ്മയുണ്ട്, അതിലൂടെ ഉയരുന്ന സാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യം സതീശൻ അറിയില്ല. ഏതും സഹിക്കാനും എന്തിനെ നേരിടാനും സന്നദ്ധനായിട്ടുള്ള വിഭാഗമായിട്ട് ആ കൂടെ നിൽക്കുന്നവർ മാറും. അതും സതീശൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കടലാസ് പോലും ചുരുട്ടി എറിയരുത് എന്ന് പറഞ്ഞ കാലത്താണ് പല ഏറും വന്നത്. അത് മാറ്റി പറയാനാണ് ഇന്ന് വന്നത് എന്ന് സതീശൻ പറഞ്ഞു. അതായത് എറിയണമെന്ന് പറയാനാണ് വന്നത് എന്ന് പരസ്യമായി അക്രമം നടത്താനുള്ള ആഹ്വാനം. നിങ്ങൾ അക്രമത്തിന്റെ മാർഗം സ്വീകരിച്ചുവെന്ന് പരസ്യമായി പറഞ്ഞത് നല്ലത്. അടിക്കണം അടിക്കണമെന്ന് ആവർത്തിച്ച് പറയുകയാണ്.
കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ആരെ അടിക്കുമെന്നാണ് പറയുന്നത്? എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. യാത്രയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് അടിക്കണമെന്നല്ലേ പറയുന്നത്? സതീശൻ അനുയായികളുടെ മുമ്പിൽ കയ്യടിക്കിട്ടാൻ വീമ്പ് പറഞ്ഞതാണ് എങ്കിൽ അങ്ങനെ ആയിക്കോളും. മഹാരാജാവെന്ന് അദ്ദേഹം ഇടയ്ക്കിടെ വിശേഷിപ്പിക്കുന്നത് കാണുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കുന്നത് ഏതെങ്കിലും വിഭാഗത്തിന്റെ രാജാവായിട്ടല്ല, ഞങ്ങളെല്ലാവരും ജനങ്ങളുടെ ദാസരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അധികാരം എന്നത് എന്തെങ്കിലും പ്രതാപം കാണിക്കാനുള്ള സ്ഥാനമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. പാവപ്പെട്ടവർക്ക് അധികാരം എങ്ങനെ ഉപയോഗിക്കാനാകുമെന്നാണ് നോക്കുന്നത്. അതിന് നല്ല വിജയം ഉണ്ടാക്കാനായിട്ടുണ്ട്. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. എന്നാൽ സതീശൻ ഇത്രയും മാസം മറുപടി കൊടുത്തു എന്ന് ആശ്വസിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസ് പിള്ളേരുടെ തിരിച്ചടിക്ക് മുന്നിൽ മാനം പോയ പിണറായി വിജയൻ പക വീട്ടാതെ തൃപ്തനാകില്ല. നവകേരള സദസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതികാര നടപടിയുടെ ഭാഗമായി കോൺഗ്രസിന്റെ പുലിക്കുട്ടികളെ ജയിലിൽ അടയ്ക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. അതിനുള്ള ഉത്തരവ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. പിണറായിയുടെ ലിസ്റ്റിൽ ആദ്യം പെടുന്നവർ വി ഡി സതീശനും രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലുമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും നറുക്ക് വീണവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന രഹസ്യ വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും തന്നെ ഭീരു എന്ന് വിളിച്ച സതീശന്റെ നെഞ്ചിൽ തന്നെയാകും മുഖ്യന്റെ ആദ്യത്തെ വെടി എന്ന കാര്യത്തിൽ തർക്കമില്ല.